ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തീപ്പെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ പിടിച്ച് ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ ഇതാണ്. ഇനി നമുക്ക് ഈ ഫോട്ടോ നേരെ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് താഴെ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കളർ ഗ്രേഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കളർ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുത്തു. ഇനി നമുക്ക് എഫക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലൈറ്റ് റൂമിലെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫോട്ടോ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം എഡിറ്റ് എ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് താഴെയായിട്ട് ആഡ് ഫോട്ടോസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത തീപ്പെട്ടിയുടെ ഫോട്ടോ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തു. ഇനി ആ ഫോട്ടോ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം താഴെ കാണുന്ന കട്ടൗട്ട് ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിതുപോലെ ബോർഡർ വരച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോ കട്ട് ചെയ്തെടുത്തു. ഇനി ആ ഫോട്ടോ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി താഴെ കാണുന്ന സ്റ്റിക്കർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് മുകളിലത്തെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ലോഗോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലോഗോ ആഡ് ചെയ്തു. ഇനി ആ ലോഗോ നമുക്ക് തീപ്പെട്ടിയിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം. അങ്ങനെ വച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ബ്ലെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ മൾട്ടിപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഡിറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, ദെൻ ക്രോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഫോട്ടോ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.